എവരിവാൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ബനാന പുഡിംഗ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബനാന ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വന്ന കമൻ്റാണ് ഇതുണ്ടാക്കുന്നത് ഒന്ന് കാണിച്ചു തരുമോ എന്ന് വിചാരിച്ചിട്ട്. സോ അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് വളരെ സെറ്റപ്പായിട്ട് വന്നതാണ്. അപ്പോഴത്തേനും വാനരപ്പട രണ്ടും എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നണില്ല, എങ്കിലും ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത വീഡിയോസൊക്കെ കാണിച്ചു തരാം. കാരണം എൻ്റെ കയ്യിൽ സ്റ്റാൻഡില്ല, ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക. അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടു പേരും വന്നിട്ട് രണ്ട് സൈഡ് നിൽക്കും, ഒരാൾ അടി കൂടെ കയറി വരും, ഒരാൾ ഇപ്പുറത്ത് കൂടെ കയറി വരും. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമ്മൾ എന്നൊന്നും കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാത്രം വെച്ചിട്ട് പാത്തുക്കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ മറന്നുപോയി, പുകഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പാത്രം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വളരെ വൈസായിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് സിമ്മിലിട്ടിട്ടാണ് കാരമൽ ചെയ്ത്. അതിലേക്ക് നമ്മളൊരു അര ഗ്ലാസ് അല്ലെങ്കിൽ അര കപ്പ് പാല് ഒഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ചാൽ എന്തായാലും അതൊന്ന് കട്ട പിടിക്കും പഞ്ചസാര ഉരുക്കിയത്. അപ്പോൾ നമ്മൾ സിമ്മിൽ തന്നെ ഇട്ടിട്ട് ആ കട്ടേനൊക്കെ ഒന്ന് എന്താ പറയുക മെൽറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല എന്താ പറയുക നല്ല ഒരു പിങ്ക് കളറ് വന്നിട്ടുണ്ട്, പിങ്ക് ടു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് പാലിന്. പാൽ പിരിഞ്ഞിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബനാന ഇല്ല നമ്മുടെ കയ്യിൽ, സോ ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ് കേട്ടോ. നമ്മൾ ഈ ഐസ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ാളും സിമ്പിളാണ്, അത്രയ്ക്ക് ഷുഗറും ഒന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യം വരില്ല. പിന്നെ അതുപോലെ തന്നെ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡൊന്നും അല്ലെങ്കിലും ഇങ്ങനെ ഡേറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ് ശരി, കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. സോ ഞാൻ കുറച്ച് ഡേറ്റ്സ് നേരത്തെ തന്നെ ഒന്ന് കഴുകി സോഫ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളത്ത് കുരു കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് നന്നായി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡേറ്റിൽ നിന്ന് ഒരു പാതി ഭാഗം എടുത്തിട്ട് നമ്മൾ നേരത്തെ പാൽ മിശ്രിതം ഉണ്ടല്ലോ കാരമൽ ചെയ്ത് അതിലിട്ടിട്ടൊന്ന് ഇളക്കി വെച്ചു. അപ്പോൾ നന്നായി കളറും എന്താ പറയുക മധുരം അതിലേക്ക് ഇറങ്ങുമ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് ഇതിലേക്ക് കുറയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ കേക്കിന് നല്ല കളറും കിട്ടും. പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കാനുള്ള മിശ്രിതം ഉണ്ടാക്കാം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് വിസ്കോ ഫോർക്കോ എന്തൊക്കെയെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു ഇളക്കിയൊന്നും പതപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അര കപ്പ് ഓയില് ബട്ടറോ ഓയിലോ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം മുക്കാൽ കപ്പോളം പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. ഞാൻ സാധാരണ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്ക് പാത്തുക്കുട്ടിക്ക് വെറും 3 വയസ്സായിട്ടുള്ളൂ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടറിയാം പാത്തുക്കുട്ടി അച്ചുക്കുട്ടനും ആണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനുള്ള അളവിൽ ബാക്കി എല്ലാവരും ചെയ്യണത്. പിന്നെ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊരു അച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട എണ്ണ അതുപോലെ തന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി ഒരു ഇതായി വരുമ്പോൾ നമുക്കിന്ന് ഇതിലേക്ക് ചേർക്കുന്ന ഡ്രൈ പൗഡറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർക്കാം. അപ്പോൾ ഒരു വലിയ കപ്പിന് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് അതൊരു അരിപ്പയിൽ വെച്ചിട്ട് അതിലിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂണ് പഞ്ചസാര, 1/2 സ്പൂണ് സോഡാപ്പൊടിയും 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡറും. ശരിക്കും ബേക്കിംഗ് പൗഡർ സോഡാപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. പക്ഷേ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ കടയിൽ കിട്ടുന്ന കേക്ക് എത്ര സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇതൊന്നും ഇല്ലാതെ നമ്മൾ കേക്ക് എന്നുള്ള വാക്യം ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മൾ ഇഡ്ലിന്നോ അല്ലെങ്കിൽ കിണ്ണത്തപ്പെന്നോ അങ്ങനെ എന്തെങ്കിലും പേരിടാം, ഹാർഡായിരിക്കും, സോഫ്റ്റ് ആയിട്ട് വരില്ല. സോഫ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇടാം. ഇതൊക്കെ ശരിക്കും 1/4 സ്പൂണും 1/2 സ്പൂണും അതിന് മേലേക്ക് ഇടേണ്ടതാണ്. ഞാൻ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്, എന്നിട്ടും ഫൈനൽ ലുക്ക് നോക്കിക്കോളൂ. നമ്മുടെ കേക്ക് അത്രയ്ക്കും സോഫ്റ്റാണ് കേട്ടോ. നമ്മളിത്തിരി എല്ലാ അളവുകൾ കുറച്ചാലും സാരമില്ല, പക്ഷെ അതൊക്കെ നമ്മൾ ചേർത്തിരിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഈന്തപ്പഴം പാല് പഞ്ചസാര കാരമൽ ചെയ്ത് ആ മിശ്രിതം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. പൊടിയും എല്ലാം കൂടെ ഇളക്കി വയ്ക്കുമ്പോൾ നല്ലൊരു കളറുള്ളൊരു ബാറ്റർ കിട്ടും. അതിന് ലാസ്റ്റാണ് നമ്മൾ ചേർക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ഈന്തപ്പഴവും ചേർത്ത് കുറച്ച് വാനില എസൻസും ചേർത്തിട്ട് ഒരു 4 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഇളക്കി കേക്ക് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ ഒഴിച്ച് നമ്മൾ ടാപ്പ് ചെയ്ത്
ഒഴിച്ച് ടാപ്പ് ചെയ്ത് എയർ ഹോളൊക്കെ കളഞ്ഞിട്ട് വെക്കണം. ഇത് ചെയ്തൊക്കെ പാത്തുക്കുട്ടിയും അച്ചുകൂട്ടനും ആണ് കേട്ടോ. ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ ഓവൻ സെറ്റപ്പാണ്, നമ്മുടെ ബിരിയാണി പാത്രം ഉണ്ടല്ലോ അതാണ്. അതിൽ ഇപ്പോൾ ഒരു ഫുൾ ഒരു 2 മിനിറ്റ് നന്നായി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. വലിയ കട്ടിയില്ലാത്ത പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടായി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ തെരുക എന്ന് പറയും. പാത്രമൊക്കെ ചട്ടിയൊക്കെ ഇറക്കി വയ്ക്കില്ലേ, ആ സാധനമാണ് സ്റ്റീലിൻ്റെ. അതിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡിന് പകരം അതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിനനുസരിച്ച് അടുപ്പിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് നമുക്കത് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. നമ്മുടെ കേക്ക് സൂപ്പറായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കേക്ക് എന്താ ട്രെയിലൊഴിച്ച് ടാപ്പ് ചെയ്തത് കുട്ടികളായത് കാരണം എയർ ബബിൾസ് നന്നായി പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ക്രാക്ക് വന്ന്. ക്രാക്ക് വന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി സൂപ്പർ കേക്കായിരുന്നു. ഇത് കരിഞ്ഞതല്ല, നമ്മൾ ഈന്തപ്പഴത്തിൻ്റെയും കാരമലൊക്കെ ചെയ്തില്ലേ അതിൻ്റെ കളറാണ് കേട്ടോ കേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാനിതിൻ്റെ സൈഡ് വ്യൂ എടുക്കാൻ മറന്നുപോയി, പക്ഷേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പം പണ്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബർത്ത്ഡേക്കും ഒന്നും കേക്കൊന്നും ഇങ്ങനെ എല്ലാവരും ഫേമസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. സാധാരണക്കാരുടെ വീട്ടിൽ കേക്കൊക്കെ സിനിമകളിലൊക്കെ കാണാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കോളേജിൽ പഠിക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുതന്നതാണ് കേട്ടോ. അതും ഐസ് കേക്കായിരുന്നു. ഇങ്ങനത്തെ കേക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് വരെ കാത്തിരിക്കണം, അപ്പോഴാണ് നമുക്ക് വിപണിയിൽ കേക്കൊക്കെ വരും. ആരും വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കണം കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ കേക്ക് എടുത്ത് കേക്കൊക്കെ മുറിച്ചിട്ടോ അപ്പത്തിനും ബാപ്പി വന്നിട്ടുണ്ട്. ഡയറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിലും കേക്ക് പായസം എന്നൊക്കെ പറയുമ്പോൾ ഡയറ്റൊക്കെ മറക്കും. പിന്നെ ഞാൻ 2 ദിവസത്തേക്കൊക്കെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുക, അത് അന്ന് തന്നെ തീരുക. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള കേക്കായിരുന്നു. നമ്മൾ നേരത്തെ നിറയെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം കണ്ടോ വളരെ കുഞ്ഞിതായിട്ടാണ് കിടക്കുന്നുണ്ടാവുക. നമുക്കിങ്ങനെ നല്ല രസമായിരിക്കും അത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിഞ്ഞിരിക്കുന്ന നമ്മൾ പുറത്തുനിന്നൊക്കെ പ്ലം കേക്കൊക്കെ വാങ്ങിക്കില്ലേ, അതേപോലത്തെ നല്ല സൂപ്പറായിട്ടുള്ള പുഡിംഗ് കേക്കാണ്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട്, അതുപോലെ ബീറ്ററോ അവനോ ഒന്നും അല്ലെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.